സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണത്തിന്റെ സ്വാദ് ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് ലഭിക്കില്ല. അങ്ങനെ നമ്മൾ മിസ് ചെയ്യുന്ന വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ബീഫ് വിന്ദാലൂ. അത്രയെന്തര ദിവസമുണ്ടെങ്കിൽ അല്പം ബീഫ് കഴിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാണ്. ബീഫ് എങ്ങനെ വെച്ചാലും അത് കഴിക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വിന്ദാലൂ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വിന്ദാലൂ റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തത്, ഈ ഒരു സൈസിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, 4 മീഡിയം സൈസ് സവാള, 1 ഫുൾ വെളുത്തുള്ളി, അല്പം ഇഞ്ചി, 4 പച്ചമുളക്, അല്പം കറിവേപ്പില, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്. ഇവിടെ കടുക് എടുത്തു വച്ചിട്ടുണ്ട്. ഈ കടുക് അരച്ച് ചേർക്കുന്നതിലാണ് വിന്ദാലുവിൻ്റെ ആ ടേസ്റ്റ് ഇരിക്കുന്നത്. കോക്കനട്ട് ഓയിലിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക, സൂപ്പർ ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ അല്പം വിനാഗിരി എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കടുകൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഇതേപോലെ ഒരു കല്ലുണ്ടാകും. നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്ന ആ കറിയുടെ സ്വാദ് അത്രയും കൂടാൻ കാരണം ഇതേപോലുള്ള ഒരു കല്ലാണ്. ആ കല്ലിൽ അരച്ചെടുത്ത് വെക്കുമ്പോൾ നമുക്ക് ആ വിന്ദാലുവിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. കടുക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൈസസ് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അമ്മിക്കല്ലില്ലാത്തവരാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കടുകും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ കടുക് അമ്മിക്കല്ലിൽ അരച്ചാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചൂടാക്കിയെടുത്ത സ്പൈസസ് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ സ്പൈസസ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഈ മസാലയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പൊളിച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കുക, അല്പം വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ കല്ലിൽ അരച്ചു വച്ചിരിക്കുന്ന ഈ കടുകും കൂടി ഇതിൽ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വിന്ദാലുവിനുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം.
അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറ് മാറിയാൽ മതി. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വീന്താലു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി പച്ചമണമെല്ലാം പോയി, നല്ല സൂപ്പർ സ്മെല്ലായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി ഈ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. വീന്താലു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെയുണ്ട്. നമുക്കൊന്ന് കുക്കർ മൂടി വച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റും വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വീന്താലു റെഡി ആയിട്ടുണ്ടാകും. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വീന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വെന്തോ നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അസാധ്യ ടേസ്റ്റ് ആണ്. വേറെ വെള്ളം ഒന്നും ചേർത്തില്ല. സൂപ്പർ ടേസ്റ്റി ആണ്. നമ്മുടെ ഈ ബീഫ് വീന്താലു ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വീന്താലു ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വീന്താലു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.